ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു ഫലൂദ ട്രസ് ലെച്ചസ് കേക്കായിട്ടാണ്. സൂപ്പർ ടേസ്റ്റാണ്. നമ്മൾ വീട്ടിലൊന്ന് പരീക്ഷിച്ച് നോക്കിയൊരു റെസിപ്പിയാണ്. അപ്പോൾ പറയാതിരിക്കാൻ വയ്യ. വളരെ ടേസ്റ്റിയാണ്, യമ്മിയാണ്. അതുപോലെ തന്നെ ഫലൂദയും ആ ട്രസ് ലെച്ചസും വരുമ്പോൾ പറയാതിരിക്കാൻ വയ്യ. സൂപ്പറാണ് കേട്ടോ. അപ്പോൾ റെസിപ്പിയിലോട്ട് കിടക്കാം. അപ്പോൾ നമുക്ക് ഈ ഫലൂദ ട്രസ് ലെച്ചസിന് ആദ്യമായിട്ട് നമുക്ക് വാനില ഐസ്ക്രീമാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നമ്മൾ വിപ്പിംഗ് ക്രീം വെച്ചിട്ട് തന്നെയാണ് കേട്ടോ നമ്മുടെ ഐസ്ക്രീം ഉണ്ടാക്കിയെടുക്കുന്നത്. വളരെ ഈസിയാണ്. ഒരു കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ട് നമ്മൾ നന്നായിട്ട് ബീറ്റ് ചെയ്യുക. ബീറ്റ് ചെയ്തൊരു സ്റ്റിഫായിട്ട് വരുന്ന സമയത്ത് നമുക്ക് ഒരു കാൽ കപ്പ് മിൽക്ക് മെയ്ഡ് കൂടെ ചേർത്ത് കൊടുക്കാം. നമുക്ക് ഐസ്ക്രീമിന് വേണ്ട മധുരത്തിനനുസരിച്ച് നമുക്ക് മിൽക്ക് മെയ്ഡ് കൂട്ടിയും കുറച്ചെടുക്കാം കേട്ടോ. ഞാനിവിടെ കാൽ കപ്പ് എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിന് കൂടുതലെടുക്കാം. മധുരം നോക്കിയിട്ട് നമുക്ക് കൂടുതലെടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ അതിൽ കുറച്ചും എടുക്കാം കേട്ടോ. അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. അതും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്യാം. ഇനി നമുക്കിതിലോട്ട് നമുക്ക് ഒരു ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം കേട്ടോ. അതൊക്കെ ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാകും. അപ്പോൾ ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പം നമ്മുടെ ഐസ്ക്രീം റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല സിൽക്കി സോഫ്റ്റ് ആയിട്ടുള്ള ഐസ്ക്രീമാണ്. ഈ ഒരു ഐസ്ക്രീം നമ്മൾ ഒരു 8 മണിക്കൂറെങ്കിലും ഫ്രീസറിൽ നമ്മൾ ഇങ്ങനെ ഒരു ക്ലിംഗ് ഫിലിം ചുറ്റിയിട്ടോ അല്ലെങ്കിൽ നല്ലൊരു അടപ്പ് വെച്ച് അടച്ചിട്ടോ നമ്മൾ ഫ്രീസറിൽ വെക്കാം. ഒരു ബോക്സിലാക്കി വെച്ചിട്ട് അടച്ച് വെക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതാണ്. ഞാനിങ്ങനെ ഒരു ക്ലിംഗ് റാപ്പ് വെച്ചിട്ട് ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെച്ച് ആണ് നമ്മൾ ഈ ഒരു ഐസ്ക്രീം ഉണ്ടാക്കിയെടുത്തത് കേട്ടോ. ഇനി നമുക്ക് കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ കേക്ക് ഉണ്ടാക്കാനായിട്ട് 4 മുട്ടയുടെ വൈറ്റ് ഭാഗം എടുത്തിട്ടുണ്ട്. വെള്ളം മഞ്ഞ നമ്മൾ മാറ്റി സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. നമ്മുടെ ഈ ഒരു ട്രസ് ലെച്ചസ് കേക്കിന് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പഞ്ഞി പോലുള്ളൊരു കേക്കാണ് വേണ്ടത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ മുട്ടയുടെ വെള്ളയും മഞ്ഞയും നല്ലോണം സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലപോലെ ബീറ്റായി വരുന്നുണ്ട്. കണ്ടില്ലേ, നല്ലപോലെ ബീറ്റ് ആയിട്ട് നല്ലപോലെ സ്റ്റിഫായിട്ട് വരണം കേട്ടോ. ഈ ഒരു സമയത്ത് നമുക്ക് ഷുഗർ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ പൊടിച്ച പഞ്ചസാര 1 കപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതിൽ ആദ്യം നമ്മൾ 1/2 കപ്പ് ചേർത്ത് കൊടുക്കും, പിന്നീട് വീണ്ടും 1/2 കപ്പ് ചേർത്ത് കൊടുത്തിട്ട് ബീറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിവിടെ ആദ്യത്തെ 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായി ഒന്ന് ബീറ്റ് ചെയ്യാം. ഇനി 2/2 കപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. കണ്ടില്ലേ, ഇപ്പം നമ്മുടെ മുട്ടയുടെ വെള്ള റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല സ്റ്റിഫായിട്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് മുട്ടയുടെ മഞ്ഞ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. 4 മുട്ടയുടെ മഞ്ഞ തന്നെയാണ്. ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾക്ക് 1/4 കപ്പ് ഓയിൽ ചേർത്ത് കൊടുക്കാം. 1/4 കപ്പ് ഓയിൽ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്യാം. അതിനുശേഷം നമ്മൾ 1/4 കപ്പ് പാലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/4 കപ്പ് പാലും കൂടി ചേർത്ത് കൊടുത്തിട്ട് അതും ഒന്ന് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇതിനുശേഷം നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആണ് കേട്ടോ ചേർക്കാനുള്ളത്. ഇവിടെ ഞാൻ 1/4 കപ്പ് മൈദയും 1/4 കപ്പ് കോൺഫ്ലോറിൻ്റെ പൊടിയും അതുപോലെ തന്നെ 1 നുള്ളുപ്പും 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയുമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇത് നമ്മൾ 3 പ്രാവശ്യം അരിച്ചെടുത്തതാണ് കേട്ടോ. 4ാമത്തെ പ്രാവശ്യമാണ് നമ്മൾ ഇതിലോട്ട് അരിച്ചിടുന്നത്. അപ്പോൾ ഇതിൽ കുറേശ്ശെ അരിച്ചിട്ടിട്ട് നമ്മൾ നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കണം. നമ്മളൊരു വിസ്ക് വെച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കുകയാണ്. അപ്പോൾ പൗഡർ നമ്മളെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് മൊത്തം ഇട്ട് കൊടുക്കരുത്. 3ോ 4ോ ബാച്ചായിട്ട് വേണം നമ്മൾ ഇട്ട് കൊടുക്കാനായിട്ട്. അത് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് നമ്മൾ ഇതുപോലെ വിസ്ക് വെച്ചിട്ടൊന്ന് നല്ലപോലെ ഒന്ന് മിക്സാക്കിയെടുക്കാം. നമ്മൾ ഈ ട്രസ് ലെച്ചസ് കേക്ക് ആയതുകൊണ്ടാണ് നമ്മൾ സെപ്പറേറ്റ് ചെയ്തെടുത്തത് കേട്ടോ. അത് നല്ല സോഫ്റ്റായിട്ട് നല്ല കോട്ടൺ സോഫ്റ്റായിട്ടുള്ള കേക്കാണ് നമുക്കതിന് വേണ്ടത്. അതുപോലെ തന്നെ സോക്ക് ചെയ്യുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് കിട്ടണം. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ മുട്ടയും മുട്ടയുടെ മഞ്ഞയും വെള്ളയും കൂടിയിട്ട് സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ വിസ്ക് വെച്ചിട്ട് നമ്മൾ നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കണം. കണ്ടില്ലേ, നല്ലപോലെ മിക്സായിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് മുട്ടയുടെ വെള്ള കൂടി നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, ആ മുട്ടയുടെ വെള്ള കൂടി ചേർത്ത് കൊടുക്കാം. മുട്ടയുടെ വെള്ള ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ എപ്പോഴും നല്ലോണം ശ്രദ്ധിച്ചിട്ട് വേണം നമ്മളൊന്ന് മിക്സാക്കി എടുക്കാനായിട്ട്. വളരെ സോഫ്റ്റായിട്ട് വേണം നമ്മൾ മിക്സാക്കി എടുക്കാനായിട്ട്. നമ്മൾ സ്പീഡിൽ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ മുട്ടയുടെ വെള്ളയൊക്കെ താന്ന് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നല്ല ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ എടുക്കാനായിട്ട്. ഇപ്പോൾ നമ്മളൊരു കേക്ക് ടിൻ എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾ ഈ ഒരു ബാറ്റർ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി നല്ലോണം ടാപ്പ് ചെയ്തതിന് ശേഷം 180 ഡിഗ്രിയിൽ 30 to 35 മിനിറ്റ്സ് ആണ് നമ്മൾ ബേക്ക് ചെയ്യാൻ വെക്കുന്നത്. ഇനി നമ്മൾ കേക്ക് ബേക്കായി കിട്ടുന്ന സമയത്ത് നമുക്ക് മിൽക്ക് തയ്യാറാക്കാം. ഈ ട്രസ് ലെച്ചസ് കേക്കിന് 3 ടൈപ്പ് ഓഫ് മിൽക്കാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിനാദ്യമായിട്ട് ഞാൻ 1/2 കപ്പ് പാലെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് 1/2 കപ്പ് ഫ്രഷ് ക്രീമാണ്. അതുകൂടി ചേർത്ത് കൊടുക്കാം.
ഇനി നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് അര കപ്പ് മിൽക്ക് മെയ്ഡ് ആണ്. ഇതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കണം. നല്ലപോലെ ഒന്ന് മിക്സ് ആക്കണം കേട്ടോ. ഇപ്പോൾ തന്നെ നല്ല ടേസ്റ്റുള്ളൊരു മിൽക്കാണ് നമുക്ക് കിട്ടുന്നത്. ഈ മൂന്ന് മിൽക്കും കൂടി ചേരുമ്പോൾ വളരെ ടേസ്റ്റ് ആയിട്ടുള്ളൊരു മിൽക്കാണ് നമുക്ക് കിട്ടുന്നത്. നല്ലപോലെ മിക്സാക്കി കൊടുക്കാം. ഇനി നമ്മൾ ഫലൂദ ട്രസ്ലെച്ചസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇതിലോട്ട് നമ്മൾ ചേർക്കാൻ പോണത് റോസ് മിൽക്ക് എസെൻസ് ആണ് കേട്ടോ. അപ്പോൾ ഈ റോസ് മിൽക്ക് എസെൻസ് നമ്മൾ രണ്ട് തുള്ളി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ക്യാമറയിൽ പെട്ടിട്ടില്ല. അപ്പോൾ ഞാനതൊന്ന് ജസ്റ്റ് കാണിച്ചതേ ഉള്ളൂ. അപ്പോൾ റോസ് മിൽക്ക് എസെൻസും കൂടി ഒഴിച്ചിട്ട് നല്ലപോലെ നമ്മളൊന്ന് മിക്സാക്കി കൊടുക്കണം. അപ്പോൾ ഫ്ലേവർ റോസ് മിൽക്കിൻ്റെ ഫ്ലേവറാണ് കേട്ടോ വരിക. ഇനി നമ്മൾ കേക്ക് റെഡി ആയിട്ടുണ്ട്. കേക്ക് ഞാൻ രണ്ട് പീസാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഫസ്റ്റ് പീസ് നമ്മളൊന്ന് വെച്ച് കൊടുക്കുകയാണ്. ഇതിലോട്ട് നമ്മൾ നല്ലപോലെ നമ്മുടെ റോസ് മിൽക്ക് ഉണ്ടല്ലോ നേരത്തെ തയ്യാറാക്കിയ മിൽക്ക്, ത്രീ മിൽക്ക്, അത് നല്ലപോലെ സോക്ക് ചെയ്ത് കൊടുക്കണം. നല്ലപോലെ നമ്മൾ സോക്ക് ചെയ്താലാണ് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള കേക്ക് കിട്ടുള്ളൂ. നല്ലപോലെ ഒന്ന് സോക്ക് ചെയ്ത് ഫുൾ എല്ലാ സൈഡിലും നമ്മൾ നല്ലപോലെ സോക്ക് ചെയ്ത് കൊടുക്കാം. ഈ ഒരു കേക്ക് എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ശരിക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേക്കാണെന്ന് തോന്നൂല നമുക്ക്. അത്രയും ഒരു സോഫ്റ്റായിട്ടുള്ള നമ്മൾ ഗുലാബ് ജാമുനൊക്കെ കഴിക്കുന്ന ആ ഒരു ഫീലാണ് കേട്ടോ വരിക. ഇനി നമുക്ക് നന്നായി സോക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫലൂദ ട്രസ്ലെച്ചസ് ആക്കാം കേട്ടോ. ഇതിന് അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഫ്രൂട്ട്സ് കട്ട് ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ നേന്ത്രപ്പഴം, ആപ്പിളും അതുപോലെ തന്നെ ടുട്ടി ഫ്രൂട്ടിയൊക്കെയാണ് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇതാ കണ്ടില്ലേ ഈ ഒരു സീഡ് ഉണ്ടല്ലോ ഫലൂദ സീഡ്, അത് നമ്മൾ രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ എടുത്തിട്ട് വെള്ളത്തിലിട്ട് വെച്ചതാണ്. ഇനി ഇത് നമ്മൾ വറുക്കാത്ത സേമിയ നല്ലപോലെ വേവിച്ചതിന് ശേഷം തണുത്ത വെള്ളത്തിൽ കഴുകി എടുത്തിട്ടുള്ളൊരു സേമിയയാണിത്. അപ്പോൾ നമുക്ക് ശരിക്കും ഫലൂദ സേമിയ പോലെ തോന്നും കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ഐസ്ക്രീം ഉണ്ടല്ലോ അത് റെഡി ആയിട്ടുണ്ട്. അത് നമ്മൾ ഇതിന് മുകളിലോട്ട് ഫുള്ളിട്ട് കൊടുക്കാം. ഫുള്ളിട്ട് കൊടുക്കാം. ഈ ഐസ്ക്രീമാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് തന്നെ പറയാം. നല്ല ടേസ്റ്റിയാണ് ഈ ഒരു ഐസ്ക്രീമും ഈ ഒരു കേക്കും എല്ലാം കൂടി വരുമ്പോൾ. അപ്പോൾ നമ്മൾ ഈ ഐസ്ക്രീം ഫുള്ളായിട്ട് നമ്മൾ ഈ ഒരു ലെയറിൽ ഇട്ട് കൊടുക്കാം. ഒരു കാര്യം പറയാൻ വിട്ടുപോയിട്ടോ, നമ്മൾ ലെഫ്റ്റ് സൈഡിൽ ഫസ്റ്റ് തന്നെ വെച്ചിട്ടുള്ളത് നട്ട്സാണ്. നട്ട്സ് ഒന്ന് ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിസ്തയും ആൽമണ്ട്സും വെച്ചിട്ടുണ്ട്. കാരണം ഇതൊരു ഫലൂദ ട്രസ്ലെച്ചസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ആൽമണ്ട്സും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ ഐസ്ക്രീമൊക്കെ നല്ലപോലെ ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ മേലോട്ട് നമ്മൾ ഫലൂദ സീഡ്സ് ഉണ്ടല്ലോ നേരത്തെ കുതിർത്ത് വെച്ചിരുന്ന അത് നമ്മൾ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. എത്രയാണ് ഇഷ്ടമുള്ളതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. മിക്കവർക്കും ഈ സീഡ് വളരെ ഇഷ്ടമുള്ളത് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഒരുവിധം ചേർത്ത് കൊടുക്കും. ഇനിയിപ്പോൾ നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഫ്രൂട്ട്സ് ആണ്. ഫ്രൂട്ട്സ് ഞാനിവിടെ വളരെ കുറച്ച് ഫ്രൂട്ട്സ് എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് ഫ്രൂട്ട്സ് എടുക്കാം കേട്ടോ. അപ്പോൾ ഫ്രൂട്ട്സിൻ്റെ അളവ് എന്തായാലും കൂടണ്ട, കുറച്ച് ഫ്രൂട്ട്സ് മതി. പക്ഷേ നമുക്ക് ഏത് ഫ്രൂട്ട്സ് വേണമെങ്കിലും എടുക്കാം. ഇനി നമ്മൾ അടുത്തതായിട്ട് സേമിയയാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. സേമിയ നല്ലപോലെ കണ്ടില്ലേ നല്ല തണുത്ത വെള്ളത്തിൽ കഴുകി എടുത്തുകൊണ്ട് നല്ലപോലെ വേറെ വേറെ വിട്ട് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് സേമിയ. ഈ സേമിയയും കൂടി നമ്മൾ നല്ലപോലെ ഒന്ന് ചേർത്ത് കൊടുക്കാം. അതും നമ്മൾ ഇഷ്ടത്തിനനുസരിച്ച് എത്ര വേണമെങ്കിലും ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇപ്പോൾ നമ്മൾ സേമിയയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത ലെയർ കൂടി കേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിന് മുകളിലോട്ട് നമ്മൾ നേരത്തെ ബാക്കിയുണ്ടായിരുന്ന നമ്മുടെ മിൽക്ക് കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇഷ്ടം പോലെ ഒഴിച്ചു കൊടുക്കാം. എത്ര ഒഴിച്ചു കൊടുക്കണം അത്ര ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ ഈ ഒരു ഫലൂദ ട്രസ്ലെച്ചസിന്. ഇനി മുകളിൽ ഞാൻ ജസ്റ്റ് ഒരു വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തിട്ട് ഒന്ന് പൈപ്പ് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ ഇത് നമ്മൾ ഇങ്ങനെ ഫുള്ളായിട്ട് നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. സ്റ്റാർ നോസിൽ വെച്ചിട്ടാണ് നമ്മളിങ്ങനെ ഫുള്ള് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ വേറെ ജസ്റ്റ് ഈ ഒരു ക്രീമിൽ വേറെ ഒന്നും ചേർത്തിട്ടില്ല. വിപ്പിംഗ് ക്രീം മാത്രം ബീറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഒരു ഭംഗിക്ക് വേണ്ടി ചെയ്ത് കൊടുക്കുന്നേ ഉള്ളൂ. ഇത് തികച്ചും ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നല്ലപോലെ ഇത് എല്ലാം എടുത്ത് നമ്മൾ പൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. ഇവിടെ കുട്ടികൾക്ക് ഫലൂദ ഭയങ്കര ഇഷ്ടമാണ്, അതുപോലെ തന്നെ ട്രസ്ലെച്ചസ് കേക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ രണ്ടും കൂടി നമ്മൾ മിക്സ് ചെയ്ത് ഉണ്ടാക്കി നോക്കിയാൽ എങ്ങനെ ഇരിക്കുന്നു എന്ന് പരീക്ഷിച്ച് നോക്കിയതാണ്. അപ്പോൾ നമ്മൾക്ക് സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട്. ഏതൊരു ട്രസ്ലെച്ചസ് കേക്കിനേക്കാളും സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് ഈ ഒരു കേക്ക്. ഇനി നമുക്ക് ഇതിന് മുകളിലോട്ട് നമുക്ക് നട്ട്സ്, നേരത്തെ ക്രഷ് ചെയ്ത് വെച്ച നട്ട്സ് ഉണ്ടല്ലോ ഇത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഏത് നട്ട്സ് വേണമെങ്കിലും നമുക്ക് പീനട്ട് ചേർത്ത് കൊടുക്കണ്ട, ബാക്കി ഏത് നട്ട്സും ക്രഷ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഇതൊരു ഫലൂദ കേക്കാണല്ലോ. അപ്പോൾ ഇതിൽ ഞാൻ റോസ് പെറ്റൽസ് ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. ഇപ്പോൾ നമ്മുടെ ഒരുവിധം ഡെക്കറേഷനൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇതിന് മുകളിലോട്ട് നമുക്ക് ഇനിയും നമുക്ക് മിൽക്ക് ബാക്കിയുണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ഫലൂദ ട്രസ്ലെച്ചസ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ നല്ല ഭംഗിയുണ്ട് കാണാൻ.
അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്തായാലും കമൻറ്റിലൂടെ അറിയിക്കണേ. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോണേ. അതുപോലെ തന്നെ താഴെ കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്താൽ ഓൾ എന്ന ഓപ്ഷൻ കിട്ടും, അതുകൂടി പ്രസ് ചെയ്യണേ. അപ്പോൾ ഇനി അടുത്തൊരു കിടിലം വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.